എം ജി സർവകലാശാല കലോത്സവം സമാപിച്ചപ്പോൾ സെന്റ് തെരേസസ് കോളേജ് വീണ്ടും ചാമ്പ്യൻമാരായി. മഹാരാജാസ് കോളേജാണ് രണ്ടാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രൊഫസർ എം കെ സാനുവാണ്. അഞ്ചു ദിവസമായി നടക്കുന്ന കലാമാമാങ്കത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. ചിരവൈരികളായ മഹാരാജാസും സെന്റ് തെരേസാസും നേർക്കുനേർ. മൂന്ന് ദിവസം മുമ്പ് വരെ മഹാരാജാസായിരുന്നു മുന്നിൽ. നൃത്ത ഇനങ്ങളിലെ ആധിപത്യം ഒടുവിൽ കിരീടം സെന്റ് തെരേസാസിലെത്തിച്ചു. 97 പോയിന്റുമായാണ് സെന്റ് തെരേസാസ് കോളേജ് ജേതാക്കളായത്. 79 പോയിന്റുമായി മഹാരാജാസാണ് രണ്ടാം സ്ഥാനത്ത്. സെന്റ് തെരേസാസ് കോളേജിലെ അർച്ചിത അനീഷ് കുമാറാണ് കലാതിലകം. പാലാ സെന്റ് തോമസ് കോളേജിലെ അർജുൻ ലാൽ കലാപ്രതിഭയും. സമാപന സമ്മേളനം പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം ചെയ്തു. ലളിത കലകളുടെ നേർക്ക് പഴയതുപോലുള്ള ആഭിമുഖ്യം പുതിയ തലമുറ പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പങ്കാളിത്തക്കുറവും സംഘാടനത്തിലെ പിഴവും കലോത്സവത്തിന്റെ തനിമയെ ബാധിച്ചുവെങ്കിലും അവസാന ദിവസം ആവേശം ഉച്ചസ്ഥായിയിലെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവകലാശാല കലാതിലകം അർച്ചിത അനീഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അർച്ചിത, സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. താങ്ക് യു. അർച്ചിത, എത്ര ഇനങ്ങളിലാണ് മത്സരിച്ചത്? ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, ഫോക്ക് ഡാൻസിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഏതായിരുന്നു കടുത്ത മത്സരം? കടുത്ത മത്സരം ഭരതനാട്യം ആയിരുന്നു തോന്നുന്നു. ഏതായാലും ഇന്നലത്തെ നമ്മുടെ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു, അതിന്റെ ഒരു ക്ഷീണത്തിലും ആലസ്യത്തിലും കൂടിയായിരിക്കും താങ്കൾ ഒരു വലിയ അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ തലനാരയൊക്കെയാണ് താങ്കൾക്ക് ഈ തിലകപ്പെട്ട നഷ്ടപ്പെട്ടത്, അല്ലേ? ഈ പ്രാവശ്യം ഇതെല്ലാം കിട്ടുകയും ചെയ്തു, എന്തോന്നു? അതെ, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഐറ്റത്തിലും ഫസ്റ്റ് കിട്ടുക പറയുമ്പോൾ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ഇതിപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഇത്രയധികം ഐറ്റം പഠിക്കുന്നത്? ഏത് ഐറ്റത്തോടാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. കോമ്പറ്റീഷന് വേണ്ടി ചെയ്തത് കേരള നടനവും ഫോക്ക് ഡാൻസും ആണ്. ഭരതനാട്യം അതായിരിക്കും ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നതാണോ? അങ്ങനെയില്ല, എല്ലാ ഐറ്റംസും, അത് ഭരതനാട്യം ആയാലും മോഹിനിയാട്ടം ആയാലും കുച്ചിപ്പുടി ആയാലും, അതിൻ്റെ രീതിയിൽ പഠിച്ച് മുമ്പോട്ട് വന്ന ഐറ്റംസ് ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം എന്ന് പറയുന്നത് കുച്ചിപ്പുടിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷെ എല്ലാം മുന്നോട്ട് തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ട്. തീർച്ചയായും. കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ഈ തലനാരയ്ക്ക് താങ്കളുടെ കൂട്ടുകാരിയോട് കലാതിലകം നഷ്ടപ്പെട്ട സമയത്തുള്ളൊരു ഇന്റർവ്യൂ നമ്മൾ വായിച്ചിരുന്നു. അന്ന് താങ്കൾ ഒരുപാട് പരീക്ഷണങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം ഭരതനാട്യത്തിലാണെങ്കിലും കുച്ചിപ്പിടിയിലാണെങ്കിലും ഒരു പുതിയ പരീക്ഷണങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ കൊണ്ടുവരിക. എന്താണ് ഈ രംഗത്തെ കുറിച്ചുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? എനിക്ക് നൃത്തം എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ, നമ്മളെ ജീവവായു എന്ന് പറയുന്നത് പോലെയാണ്. നൃത്തം ഇല്ലാണ്ട് എനിക്ക് ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എന്താ, ഈ നമ്മളെ ഡാൻസിനെ കൂടുതൽ ജനപ്രിയമാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഡാൻസിലൂടെ കൊണ്ടുവരാൻ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർ അതിനെപ്പറ്റി അവെയർ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വല്ലതും നടത്തി നോക്കിയോ? ഏതെങ്കിലും ഇഷ്യൂ അങ്ങനെ പരീക്ഷിച്ചുവോ? അങ്ങനെ ഇപ്പം അതിനെപ്പറ്റി ഒരു സ്റ്റേജ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. ഞാൻ കവിതകളൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് കോളേജിലൊക്കെ. എന്തെങ്കിലും സെമിനാർസൊക്കെ വരുമ്പോൾ അങ്ങനെ കവിതകളെടുത്ത് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വേദി എന്നെ തേടി വരികയാണെങ്കിൽ കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള ഇത് നൃത്തത്തിൽ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ട്. പല പ്രശസ്ത നർത്തകരും നമ്മളോടൊപ്പം ഇതുപോലെ അതിഥികളായിരുന്നിരുന്നു. ഉണ്ണിയാർച്ചയുടെ വിഷയമെടുത്ത് മോഹിനിയാട്ടത്തിൽ പരീക്ഷണം നടത്തിയിരുന്നവർ, അതുകൂടാതെ കഴിഞ്ഞ ദിവസം ദൈവദശകം ത്തിൻ്റെ ഇതായിരുന്നു അനുസ്മരണമായിരുന്നു, അത് ഉപയോഗിക്കുന്നവർ, അങ്ങനെ അർച്ചിതയുടെ ഒരു കൺസെപ്റ്റ് ഇപ്പം മനസ്സിൽ വല്ലതുണ്ടോ, ഇന്ന വിഷയമെടുത്ത് പരീക്ഷിക്കണം എന്നുള്ളത്? ഇപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വർഷം, എല്ലാ വർഷവും ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് മോഹിനിയാട്ടം പുതിയ ഐറ്റംസ് ആണ് ചെയ്യാറ്. അതിൽ ഈ വർഷം ചെയ്തത് ഊർവശി എന്നുള്ളൊരു, ഊർവശിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നും ഞാൻ കോമ്പറ്റീഷൻ, അതായത് ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മൂന്ന് വർഷം മോഹിനിയാട്ടം ഫസ്റ്റ് ആയ സമയത്തും പുതിയ സ്റ്റോറീസ് മോഹിനിയാട്ടത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിനെന്നെ സഹായിക്കുന്നത് എൻ്റെ ഗുരു കലാമണ്ഡലി ലീലാമൺ ടീച്ചറാണ്. അപ്പം എപ്പോഴും അങ്ങനെ മോഹിനിയാട്ടത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും അതിനെ കുറച്ചും കൂടി ജനപ്രിയമാക്കാനും
ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ സ്കൂളിലാകുമ്പോഴും ഈ ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മത്സരിച്ചിരുന്നത്, പക്ഷെ തിലകം എന്ന് പറഞ്ഞാൽ പൊലിപ്പ് സ്കൂളുകൾ ഇല്ലാത്തത് കൊണ്ട് അത് നേടാൻ കഴിഞ്ഞില്ല. ഏതായാലും കലോത്സവത്തിൽ മീൻസ് യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ അത് നേടാനും കഴിഞ്ഞു. എന്താണ് ആ ഒരു പട്ടത്തെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? ഞാൻ സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിൽ ടോപ്പ് സ്കോർ ആയിട്ടുണ്ടെങ്കിലും കലാതിലകം പട്ടം കിട്ടുന്ന ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എം ജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൽ ഒരു യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ ഭയങ്കര ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കലാതിലകാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ സഹായം കൊണ്ടായിരിക്കണം അതൊക്കെ നടന്നത്. എന്തായാലും അർച്ചിതയുടെ ഒരു നൃത്തം കണ്ടിട്ട് തിരിച്ചു വരും. സ്കൂൾ കലോത്സവത്തിലും സർവകലാശാല കലോത്സവത്തിലും ഇപ്പോൾ അർച്ചിത മത്സരിച്ചു കഴിഞ്ഞു. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, പ്രധാന വ്യത്യാസം അർച്ചിത കാണുന്നത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലെ എക്സ്പീരിയൻസ് ശരിക്കും ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ, യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ കോമ്പറ്റീഷനേക്കാളും കൂടുതൽ ഒരു കോളേജുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ്റെ ഒരു സ്പിരിറ്റ് കൂടുതലായിട്ട് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് കണ്ടു. അപ്പം രണ്ട് ദിവസം കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പം എൻ്റെ കോളേജ് സെക്കൻഡ് പൊസിഷനിലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു പിന്നെ അടുത്ത പെർഫോമൻസസ് ചെയ്യുമ്പം എനിക്ക് അതും കൂടി ഉണ്ടായിരുന്നു മനസ്സിൽ, എങ്ങനെയെങ്കിലും എൻ്റെ കോളേജ് ഒന്ന് ഫ്രണ്ടിൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരണം എന്നുള്ളത്. അതാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലും തമ്മിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് അതാണ്. എന്താണ് ഇന്നത്തെ ആഘോഷത്തിനുള്ള പരിപാടികൾ? ഇതാണ് കോളേജിൽ ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എറണാകുളത്ത് നടന്ന ഞങ്ങളെ കോളേജിന് ഫസ്റ്റ് കിട്ടുക, അതിലെനിക്കൊരു കലാതിലകം പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുക എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ആഘോഷമൊക്കെ കോളേജിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം സ്റ്റഡി ലീവ് ആയതുകൊണ്ട് അതൊന്നും ഓർഗനൈസ് ചെയ്തതില്ല. അപ്പം അത് അടുത്തന്നെ ഉണ്ടാവും. ഒരുപാട് താരങ്ങളൊക്കെ ഉള്ളൊരു കോളേജാണ്, ക്യാമ്പസാണ്. ഞാൻ ഉദ്ദേശിച്ച സിനിമാ താരങ്ങളുള്ള ക്യാമ്പസാണ്. എങ്ങനെയാണ് അർച്ചിതയുടെ സിനിമാ സ്വപ്നങ്ങളൊക്കെ? സിനിമാ സ്വപ്നം എനിക്ക് എപ്പോഴും ഡാൻസിനോട് തന്നെയാണ് കൂടുതൽ പാഷൻ. അപ്പം ആ ഒരു ഫീൽഡിനെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പരിപാടി എന്താ, എങ്ങനെയാണ് ഡാൻസുമായി മുന്നോട്ട് പോകാനാണോ അതോ പഠിച്ച് വേറെന്തെങ്കിലും ജോലി സമ്പാദിക്കാനാണോ? ഒരു ജോലി എന്തായാലും എനിക്ക് നേടണം എന്നാഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ ഡാൻസ് എപ്പോഴും ഉണ്ടാകും ഒരു പ്രൊഫഷനായിട്ട്. അതായത് എനിക്ക് ഡാൻസും കൂടി കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ മാത്രമേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ഇതായാലും സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും അതിനെ ഉപാസിക്കുന്നവർക്കുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. ഇപ്പം നാടോടി നൃത്തം പറയപ്പെട്ട പന്തിരുകുലം എടുത്തിട്ടാണല്ലോ ചെയ്തിരുന്നത് അല്ലേ അർച്ചിത? അതെ. പാടുമോ? പാടില്ല. പാടിക്കൂടെ? അയ്യോ ഇല്ല. ചില കവിതകളൊക്കെ പ്രയോഗിച്ചിരുന്നു പറഞ്ഞു, അതുകൊണ്ടാ ചോദിച്ചത്. ഇല്ല, അത് കവിത സീരിയസ് ഉണ്ടാവല്ലോ, അപ്പം അതിന് ആസ്പദമാക്കി ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കേ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരുന്നാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇന്നലെ ഒരു കലാതിലൊക്കെ പെട്ട ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഒരു വിജയമല്ല, അതിന് പിന്നിൽ എന്താ എൻ്റെ അച്ഛനമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരും, അതായത് എൻ്റെ കോളേജിലെ ടീച്ചേഴ്സും എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന കലാമണ്ഡലം ഇലാമൺ ടീച്ചർ അനുപമ മോഹൻ, എന്നെ കേരള നടനം അനുപമ ടീച്ചറുടെ അടുത്ത് ഞാൻ കുച്ചിപ്പുടിയാണ് പഠിക്കുന്നത്. പിന്നെ കേരള നടനം പഠിപ്പിച്ചത് വിനയചന്ദ്രൻ സാറാണ്. ഫോക്ക് ഡാൻസ് സതീശൻ മാഷ്,
അങ്ങനെ പിന്നെ എൻ്റെ ലൈവാണ് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരു ഇതെന്ന് വെച്ചാൽ ലൈവ് പെർഫോമൻസ് ചെയ്യാൻ പറ്റി ഓർക്കസ്ട്രയുടെ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത ഓർക്കസ്ട്ര ടീം, വോക്കൽ നിശാന്ത് ഏട്ടൻ, പിന്നെ വയലിനിസ്റ്റ് ശ്യാം, മൃദംഗിസ്റ്റ് ശ്രീരംഗേട്ടൻ, അവരൊക്കെ. അതെൻ്റെ മാത്രമൊരു വിജയമല്ല, അതിന് പിന്നിൽ എന്താ എൻ്റെ അച്ഛനമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരും, അതായത് എൻ്റെ കോളേജിലെ ടീച്ചേഴ്സും എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന കലാമണ്ഡലം ലീലാമൺ ടീച്ചർ, അനുപമ മോഹൻ, എന്നെ കേരള നടനം, അനുപമ ടീച്ചറിനടുത്ത് ഞാൻ കുച്ചിപ്പുടിയാണ് പഠിക്കുന്നത്. പിന്നെ കേരള നടനം പഠിപ്പിച്ചത് വിനയചന്ദ്രൻ സാറാണ്. ഫോക്ക് ഡാൻസ് സതീശൻ മാഷ്. അങ്ങനെ പിന്നെ എൻ്റെ ലൈവാണ് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരു ഇതെന്ന് വെച്ചാൽ ലൈവ് പെർഫോമൻസ് ചെയ്യാൻ പറ്റി ഓർക്കസ്ട്രയുടെ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത ഓർക്കസ്ട്ര ടീം, വോക്കൽ നിശാന്ത് ഏട്ടൻ, പിന്നെ വയലിനിസ്റ്റ് ശ്യാം, മൃദംഗിസ്റ്റ് ശ്രീരംഗേട്ടൻ, അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്റ്റേജിൽ ഒന്നാമത് എനിക്ക് ഓർക്കസ്ട്ര ആയതുകൊണ്ട് സാധാരണ സി ഡി, ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് സി ഡി കോമ്പറ്റീഷനിൽ ചെയ്യുന്നതുകൊണ്ട് അതുമായിട്ട് യൂസ്ഡ് ആയി. അപ്പം ഓർക്കസ്ട്ര ആയതിൻ്റെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായി, പക്ഷേ വളരെ മനോഹരമായിട്ട് അവർ ഓർക്കസ്ട്ര എനിക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എൻ്റയർ യൂണിയൻ, എൻ്റെ ഫ്രണ്ട്, ഞങ്ങളെ കോളേജിലെ യൂണിയൻ മെമ്പേഴ്സ്, അവരാണ് ഈ യൂത്ത് ഫെസ്റ്റിവൽ, പ്രത്യേകിച്ച് ഞങ്ങളെ ചെയർപേഴ്സൺ ശില്പ ചേച്ചിയും അത് രോഹിണി, ഞങ്ങളെ ആർട്സ് ക്ലബ് സെക്രട്ടറിയും, അവരാണ് എന്നെ ഫസ്റ്റ് യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ കലാതലകം വാങ്ങിക്കണം. അന്നേരമൊന്നും ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്നും എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കലാതലകം വാങ്ങിക്കണം വാങ്ങിക്കണം. അപ്പം അവർ ഇന്നലെ പറഞ്ഞ്, ഇന്നലെയാണ് ഞാനത് ആലോചിക്കുന്നത്, അവർ ഈ തുടക്കത്തിൽ പറയുമ്പോൾ ഞാനിങ്ങനെ തമാശ പറയും, അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നാളെ പോയാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ഞാൻ എപ്പോഴും അവരോട് പറയും. അപ്പോൾ ഇന്നലെ അതൊരു സത്യമായി മാറി. അപ്പം അവരോടൊക്കെയുള്ള എൻ്റെ താങ്ക്സ്. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ മാത്രം പറയാൻ എനിക്ക് പറ്റില്ല. തീർച്ചയായും ഒരു നീണ്ട ലിസ്റ്റായി പോയി, അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് മിസ്സാവാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഹർഷിത, ആസ് എ ഡാൻസർ എന്ന രീതിയിൽ താങ്കളുടെ റോൾ മോഡൽ ആരാണ്? ഞാൻ എപ്പോഴും, എനിക്ക് പ്രിയദർശിനി ഗോവിന്ദൻ പറയുന്ന ഭരതനാട്യം ഡാൻസർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എല്ലാ ഡാൻസേഴ്സിനും അവരുടേതായ ഒരു പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഒരു ചെറിയ ഡാൻസ് പഠിച്ച് വരുന്നൊരു കുട്ടിക്ക് പോലും ചിലപ്പം ഒരു അവരുടെ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാവരും വളരെ കീനായിട്ട് ഒബ്സർവ്, എല്ലാ ഡാൻസേഴ്സിനും ഞാൻ കീനായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. അവരുടെ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ, പഠിക്കാനുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പഠിക്കാറുമുണ്ട്. ഇപ്പോൾ സോഷ്യോളജി ആണല്ലോ വിഷയം. കണ്ണൂരാണ് അർച്ചിതയുടെ വീട്, പക്ഷേ എറണാകുളത്താണ് പഠിക്കുന്നത്. എന്തുകൊണ്ട്, എന്താ എറണാകുളം തിരഞ്ഞെടുക്കാൻ കാര്യം? എറണാകുളം തിരഞ്ഞെടുക്കാൻ കാരണം, ഒരു കാരണം സെൻറ് ജോസഫ്സ് എപ്പോഴും എൻ്റെ ഒരു ഡ്രീം ക്യാമ്പസ് ആയിരുന്നു. പിന്നെ എൻ്റെ ഡാൻസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ബി എഫ് എ ചെയ്യുന്നുണ്ട്. അപ്പം ബി എഫ് എൻ്റെ സ്റ്റഡി സെൻറ്റേഴ്സ്, അത് കറസ്പോണ്ടൻസ് കോഴ്സ് ആയതുകൊണ്ട് സ്റ്റഡി സെൻറ്റേഴ്സ് ഇവിടെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കുന്നത്, തൃശ്ശൂർ, എറണാകുളം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കുന്നത്. അപ്പം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് വരാനുള്ള കാരണം. പിന്നെ പ്രോഗ്രാംസ് ആയാലും പുറത്തൊക്കെ പ്രോഗ്രാംസിന് പോകുമ്പം, ഇവിടെ ഞാൻ എൻ്റെ ടീച്ചർ അനുപമ ടീച്ചറിൻ്റെ കൂടെ പുറത്ത് പ്രോഗ്രാംസിന് പോകാറുണ്ട്. അപ്പം പ്രാക്ടീസിന് പോകാനൊക്കെ സൗകര്യം ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് മാറാൻ കാരണം. ഏതായാലും മർച്ചിത, ഒരു വലിയ സന്തോഷത്തിൻ്റെ നിറവിലാണ് താങ്കളും താങ്കളുടെ കൂട്ടുകാരും. താങ്കൾ നേരത്തെ പറഞ്ഞ താങ്കളെ സപ്പോർട്ട് ചെയ്ത ആ നീണ്ട ലിസ്റ്റും ആസ്വദിക്കുക, ആഘോഷിക്കുക. പുതിയ വിവരങ്ങളിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.